ഹലോ എവരി വൺ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പെയിൻറ്റിനെ കുറിച്ച് തന്നെ ചാപ്റ്ററാണ്. പെയിൻറ്റിൽ നമുക്ക് ഒരു പെയിൻറ്റിങ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കറിയാം, എന്നാലും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കണ്ട സ്റ്റാർട്ട് ബട്ടൺ, നമ്മളെ വിൻഡോസ് സെവൻ സ്റ്റാർട്ട് ബട്ടൺ ഒരു റൗണ്ട് ഷേപ്പിലുണ്ടാവുക. ആ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ താഴെ നമുക്ക് വിൻഡോസ് സെവൻ കാണാം, ഓൾ പ്രോഗ്രാംസ് കാണാം. അതായത് വിൻഡോസ് ടെൻ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇല്ലാത്ത ഓൾ പ്രോഗ്രാംസ്. അതിൽ ആക്സസറീസ് ഉണ്ടാവും. ഓക്കെ, ആക്സസറീസിൽ പെയിൻ്റാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, ആക്സസറീസിൽ പെയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ പെയിൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ബട്ടൺ, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസിലാണ് പെയിൻറ്റ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പെയിൻറ്റിലെ ഷേപ്പ് ഗ്രൂപ്പിലുള്ള കുറച്ച് ടൂൾസിലാണ് നമ്മൾ ഈ ഒരു ഇയറിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് ഷേപ്പ് ഗ്രൂപ്പ്. ഓക്കെ, ഈ ഷേപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ഷേപ്പുകളുണ്ട് അല്ലേ. ഇതിൽ കുറച്ച് ഷേപ്പുകളെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലൈൻ ഉണ്ട്, കേവ് ഉണ്ട് അല്ലേ. കേവ് ലൈനിനേക്കാൾ ഒരു കേവ് വരുന്നുണ്ടാവും, ഒരു ലൈനിൻ്റെ കൂടെ അതിനേക്കാൾ ഒരു കേവ് വരും. കേവ് എന്ന് പറയുമ്പോൾ ഒരു ചെരിവ് എക്സ്ട്രാ വരും, ഒരു ഒരു പീക്ക് പോലെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ പോളിഗൺ. ഇവിടെ കണ്ടോ പോളിഗൺ, പോളിഗണ് ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല അല്ലേ. റെക്റ്റാങ്കിളൊക്കെ സ്ക്വയറൊക്കെ പോലെ തന്നെ എന്താണ്, ക്ലോസ്ഡ് ആണ്, എല്ലാ സൈഡും ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ മാഗ്നിഫയർ ഉണ്ടോ, മാഗ്നിഫയർ. അതേപോലെ കളർ പിക്ക്, ഇതാണ് മാഗ്നിഫയർ. ഈ ലെൻസിൻ്റെ സൈനിലാണ് മാഗ്നിഫയർ. നമ്മളിവിടെ മൗസ് പോയിൻ്റർ കൊണ്ടു വരുമ്പോൾ കാണാം, അതിന് താഴെ മാഗ്നിഫയർ കൊടുത്തിട്ടുണ്ട്. മാഗ്നിഫയറിൻ്റെ ഇതെന്താണ്, പേർപ്പസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ചെയ്ത മാഗ്നിഫിക്കേഷൻ ഫോർ എ പാർട്ട് ഓഫ് ദ പിച്ച്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സൂം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കളർ പിക്ക്, അല്ല ഇവിടെ കളർ പിക്ക് എഴുതി കാണിക്കുന്നുണ്ട്. പിക്ക് എ കളർ ഫ്രം ദ പിക്ചർ ആൻഡ് യൂസ് ഇറ്റ് ഫോർ ഡ്രോയിങ്. ഓക്കെ, ഇനി ഇവിടെ കാണാം കളർ വണ്ണ്, കളർ ടു എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇതാണ് ഏകദേശം ഒരു പെയിൻറ്റിൻ്റെ വിൻഡോ. ഇവിടെ താഴെ ഡ്രോയിങ് ഏരിയയും മുകൾ ഭാഗം റിബണുമാണുള്ളത്. ഇനി നമ്മൾ ഒരു കേവ് ജസ്റ്റ് വരച്ച് നോക്കാം. ഓക്കെ, കേവിനെ നമ്മൾ ഇവിടെ മൗസ് പോയിൻറ്റർ വെച്ചിട്ട് സെലക്ട് ചെയ്തു. മൗസ് പോയിൻറ്റർ വെക്കുമ്പോൾ നമുക്ക് കേവ് എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, കേവ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ലൈൻ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള സൈഡിലേക്ക് ഈ ലൈനിനെ മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഒരു കേവ് മോഡൽ മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതാണ് കേവ്. ഇനി നെക്സ്റ്റ് പോളിഗൺ. പോളിഗൺ നമ്മൾ സെലക്ട് ചെയ്തു. ഈ പോളിഗൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു പൊസിഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ലൈൻ വരച്ചു, ഒരു പോയിൻ്റ് വരച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിൻറ്റിൽ നിന്ന് എങ്ങോട്ടാണോ അഡീഷണലായിട്ട് നമുക്ക് വരക്കേണ്ടത് അവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് വരച്ച് കഴിഞ്ഞാൽ എന്താവും, അവിടെ നിന്ന് അങ്ങോട്ടാവും. ഇനി നമുക്ക് അഡീഷണലായിട്ട് എവിടെയാണോ വരക്കേണ്ടത് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് എൻഡിങ് പോയിൻ്റിലേക്ക് കൊടുത്തതുകൊണ്ട് ക്ലോസ്ഡ് ആയി വന്ന്. അങ്ങനെ എത്ര സൈഡ്സും അനുവരിക്കാം, പക്ഷേ മോർ ദാൻ ടു ആയിരിക്കണം. മോർ ദാൻ ടു ആയാൽ മാത്രമേ ഒരു പോളിഗൺ ഷേപ്പ് ആവുള്ളൂ. കാരണം പോളിഗൺ എപ്പോഴും എന്തായിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. കണ്ടോ, ഇനി ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിങ് പോയിൻറ്റിലേക്ക് വരും, ഓട്ടോമാറ്റിക്കലി എൻഡിങ് പോയിൻ്റിലേക്ക് വരും. കാരണം ഇത് പോളിഗൺ ഷേപ്പാണ്, ഇത് ക്ലോസ്ഡ് ആയിരിക്കണം, മോർ ദാൻ ടു സൈഡ്സ് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മാഗ്നിഫയറിൻ്റെ യൂസ് എന്താന്ന് നോക്കാം. മാഗ്നിഫയർ നമ്മൾ സെലക്ട് ചെയ്തു. കണ്ടോ, ഇവിടെ വരുമ്പോൾ ഒരു ബിഗ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ മാഗ്നിഫയർ വന്നു. ഇനി നമ്മൾ മൗസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ പിക്ചർ ഏത് ഏരിയ ആണ് നമുക്ക് വേണ്ട അവിടെ സൂം ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ ഈ ഏരിയ സെലക്ട് ചെയ്ത് കണ്ടോ, ഈ സൈഡ് സെലക്ട് ആയി വന്നു. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ സൈസിലായിട്ട് വരും. ഓക്കെ, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെറുതാവും, മനസ്സിലായോ. അപ്പോൾ വലുതായി നമ്മൾ വീണ്ടും സൂം ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കളർ പിക്ക്. കളർ പിക്ക് സെലക്ട് ചെയ്തു, ഒരു കളർ ഗ്രൂപ്പ് ഒന്ന് സെലക്ട് ചെയ്തു.
എന്നിട്ട് നമ്മൾ ഏത് ഏരിയയിലൊക്കെ ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് വരക്കാം. ഓക്കെ, കളർ പിക്കർ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ക്ലിക്ക് ഓൺ ദ കളർ ഇൻ ദ പിക്ചർ ദാറ്റ് യു വാണ്ട് ടു സെറ്റ് ആസ് കളർ വൺ. ഇതിൽ നമ്മൾ പ്രസ് ഇപ്പോൾ ഈ കളർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർ വൺ എന്താവും, നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തത് അത് ഫില്ലാവും. അപ്പം നമ്മൾ രണ്ട് മൂന്ന് കളറ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് കളർ പിക്കർ കൊടുക്കുക, എന്നിട്ട് ഉണ്ടാവും കളർ വണ്ണ് ഇവിടെ ചേഞ്ചായി. അപ്പം നമ്മൾ കളർ പിക്കർ എടുത്തിട്ട് റെഡ് അടിച്ച് കഴിഞ്ഞാൽ കളർ വണ്ണ് ചേഞ്ച് ആവും. ഓക്കെ, സെലക്ട് ദ ഫിൽ വിത്ത് കളർ ടൂൾ ആൻഡ് പിക്ക് ഓൺ അനദർ ക്ലോസ്ഡ് പാർട്ട് ഓഫ് ദ പിക്ചർ ടു ഫിൽ ദ സെലക്റ്റഡ് കളർ. സെലക്റ്റഡ് കളർ ഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് കളർ പിക്കർ യൂസ് ചെയ്യുക. അപ്പം അത് കേട്ടോ, നമ്മൾ സെലക്റ്റഡ് കളറാണ് നമുക്ക് വരുന്നത് കളർ പിക്കർ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ.